വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് കോട്ടാത്തല ഉടയൻകാവ് റോഡ്. വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് ഈ റോഡ്. ഇതുമൂലം നിരവധി അപകടങ്ങളും ഇവിടെ നടക്കാറുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനായി റോഡ് കുത്തിപ്പൊളിച്ചതും ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാക്കി. അതുമൂലം ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. കുട്ടികളെ കൊണ്ട് ഇതുവഴി യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യാൻ പ്രദേശവാസികൾ ഭയക്കുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാമെന്ന ഭയമാണ് അവർക്ക്. പള്ളിക്കൽ മുതൽ കോട്ടാത്തല വരെ എത്തിച്ചേരാനുള്ള എളുപ്പ വഴിയാണിത്. അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കോട്ടാത്തല ഉടയൻകാവിൻ്റെ അവിടെ ഇറങ്ങുന്ന റോഡാണിത്. ഈ റോഡിന് കുണ്ടും കുഴിയായിട്ട് കിടന്നിട്ട് വർഷങ്ങളായി, 10-14 വർഷമായി. ഈ റോഡ് ശരിയാക്കിയിട്ട് ആ അവിടെ ഒരു വാഴ വേണമെങ്കിലും ആ ഈ കയറ്റം അങ്ങോട്ട് കയറുമ്പോൾ ഒരു വാഴ വേണമെങ്കിലും കുഴിച്ച് വെക്കാത്തുന്ന ഒരവസ്ഥയിലാണ്. ഒരു വണ്ടി പോവുകയില്ല, ഒരു 2-വീലർ പോവുകയില്ല, ഒരു സൈക്കിൾ പോവുകയില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് ഈ സൈഡിലെ പഞ്ചായത്തിൻ്റെ വർക്ക് ചെയ്തതാണ്, അത് കുണ്ടും കുഴിയായിട്ട് കിടക്കുക. വാട്ടർ അതോറിറ്റിക്കാർ ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഒരു സൈഡ് കുഴിച്ചേച്ച് അത് നല്ലോണം മണ്ണ് മൂടാഞ്ഞ് ഒരു പയ്യൻ വന്ന് ബൈക്കിനകത്ത് വന്ന് ഇതുമില്ല പാലത്തിൻ്റെ അവിടെ വന്ന് വീഴുകയും അവർ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തായിരുന്നു. അതൊരു അവരോട് പല പ്രാവശ്യം ഇങ്ങനെ ഇത് മൂടി വൃത്തിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു. ശാന്തേരി ആശ്രമത്തിൻ്റെ ആ വളവ് ഇരുന്ന് അവിടെ മുതൽ നമ്മൾ അമ്മണിപ്പാലം മേലെ റോഡ് ബ്ലോക്ക് ദുരിതമോ, അത് കഴിഞ്ഞാൽ നമ്മൾ ആ പാലം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഏറ്റം കയറുന്നിടത്തും അവിടെ നിന്ന് നമ്മുടെ ഞങ്ങളെ മെമ്പർമാർ താമസിക്കുന്ന ആ ഭാഗം മൊത്തം ദുരിതമോ, ആ ഏറ്റവും മൊത്തം പടും കുഴി കിടക്കുക. പടും കുഴി കിടക്കുക എന്ന് പറഞ്ഞാൽ പടും കുഴി, ഒരു ആട്ടോ വന്നാലും ഇറങ്ങി വരാനും ആട്ടോക്കാർ വരും. കോട്ടത്തലുള്ള ആട്ടോക്കാരെ വിളിച്ചാലും പുത്തൂക്കാരെ ആട്ടക്കാരെ വിളിച്ചാലും കൊട്ടേക്കലുള്ള ആട്ടക്കാരെ വിളിച്ചാലും പറഞ്ഞാൽ ആ റോഡാണ് ഞങ്ങൾ വരുന്നില്ലെന്നേ പറയത്തുള്ളൂ. എന്നാൽ അവർ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ റോഡിനി ശരിയാക്കുന്നത് മെമ്പർമാരുടെ കഴിവാണോ അതോ ഇനി ആരുടെ കഴിവാണെന്ന് നമുക്കറിയത്തില്ല. ഉടയൻകാവ് ക്ഷേത്രം മുതൽ ഈ റോഡ് ബുദ്ധിമുട്ടാണ്. ഈ ബാട്ടോട്ടുകാരും മൊത്തം കുഴിച്ചിട്ടൊക്കെയാണ്, റോഡ് തല്ലിപ്പൊളിച്ചിട്ടൊക്കെയാണ്. പിന്നെ പണയക്ഷേത്രം രണ്ട് ആക്സിഡൻ്റ് ഉണ്ടായി. പണയക്ഷേത്രം വരെ പാൻ ബുദ്ധിമുട്ടാണ്. പള്ളിക്ക് ഉടയൻകാവ് ജംഗ്ഷനിൽ നിന്നും പണയ അമ്പലത്തിലേക്ക് പോകുന്ന ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങളോളമായി. ആരും നോക്കാതെയും കാണാതെയും കിടക്കുകയാണ്. നിരവധി വാഹനങ്ങൾ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകാനും മറ്റും പോകാനും അവിടെ ഒരു തേരിയുണ്ട്. ആ തേരിക്കകത്ത് തന്നെ നിരവധി ആക്സിഡൻ്റ് ഉണ്ടായി, പലരും ആശുപത്രിയിലായി. അധികൃതർ ഇതുവരെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഈ ഇടയ്ക്കായിട്ട് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് കുഴിച്ച് അത് അതിനേക്കാട്ടിലും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരനെന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന. ഇതിലെ കൂടെ വണ്ടി കൊണ്ടുവരുന്ന പറഞ്ഞാൽ വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ റോഡ് തകർന്ന് നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി, എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. ഇത് ആർക്കും വേണ്ടിയിടക്കുന്ന റോഡായിട്ട് കിടക്കുക. അപ്പം ഇതിന് എത്രയും പെട്ടെന്നൊരു അധികാരികൾ ഇതിനൊരു തീരുമാനം എടുക്കുന്നതാണ് കരുതുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ കൂടെ വരാനായിട്ട്. കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ വരുമെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഈ റോഡ് സമ്പൂർണ്ണമായിട്ട് തകർന്ന് നടക്കുക. സമ്പൂർണ്ണമായിട്ടെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിൽ ഇതേപോലെ ഒരു വൃത്തിയായിട്ട ഒരു 2-3 റോഡുണ്ട്. ഇത്രയും വൃത്തിയായിട്ട റോഡ് ഈ ലോകത്ത് വേറെ കാണത്തില്ല. ഈ വേണ്ടപ്പെട്ടടുത്ത് ചോദിക്കുമ്പോൾ അവർക്കൊന്നും അറിയത്തുമില്ല. അവരെന്താ പറയുന്നത് ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവുമെന്ന് പറഞ്ഞത്, ഇതെന്ത് ശരിയാവും എന്ന് പറഞ്ഞാൽ എന്തോരോ പൈസയാണ് നമ്മൾ നമ്മുടെ വാഹന നീതിയായിട്ട് വാങ്ങിക്കുന്നത്. എന്നിട്ട് അത് അതിന് ഒരു 10% റോഡ് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ആ ഇറക്കം കഴിഞ്ഞിറങ്ങി വരിക, 3 ഇടത്ത് വീഴാൻ തുടങ്ങി. എന്ന് വെച്ചാൽ റോഡേ ഇല്ല. ഇത് ഉടയൻകാവ് തടത്തിൽ ഭാഗം റോഡ്, ഇത് വെട്ടിയ സമയത്ത് ടാർ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇളവി ഇതാ ഇപ്പം നോക്കുക, ഒരു മനുഷ്യന് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. പ്രായമായവർക്കൊന്നും ഇതിലെ കൂടെ പാനൊക്കത്തില്ല. 6 മണി കഴിഞ്ഞാൽ ഇതിലേ കൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രത്യേകിച്ചും ആ ഏറ്റം ആ വളവ് ഭാഗത്തൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. വണ്ടിയും പാനൊക്കത്തില്ല, പിള്ളേർക്കും പാനൊക്കത്തില്ല. കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ആൾക്കാർ പ്രായമായവർ പിടിച്ചോണ്ട് പോയെങ്കിൽ മാത്രം അത്ര ദുർഘടം പിടിച്ച് കിടക്കുക. ഇത് അധികാരികൾ കാണുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇത് എത്രയോ അധികാരികൾ ഈ റോഡ് സൈഡിൽ തന്നെ താമസമുണ്ട്, എത്രയോ പേര് ഇതിലേ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞുങ്ങളും തിരിഞ്ഞു നോക്കുന്നത്. ഇനി നാട്ടുകാർ മൊത്തം ഒന്നേന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി തുടങ്ങിയാൽ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ റോഡ് ഇത്രയും പൊളിഞ്ഞു കിടക്കുന്ന എത്രയോ നാളിനെ കൊണ്ട് ചെയ്യാൻ സമയമായി. വളരെ പരിതാപകരമാണ്, വളരെ മോശമായ അവസ്ഥയാണ്. വികസനം എന്ന് പറയുമ്പം പ്രാഥമികമായിട്ട് മനുഷ്യൻ നടക്കാനെങ്കിലുള്ള സൗകര്യം വേണ്ടേ? ഇതിലെ കൂടെ എത്ര കുഞ്ഞുങ്ങളാണ് പള്ളിക്കൂടത്തിൽ പോകുന്നറിയോ? എത്ര ജോലിക്കാർ, എത്ര പേര് ഇതിലെ കൂടെ യാത്ര ചെയ്യുന്നു? ഈ റോഡ് വന്നതിന് ശേഷം ഒരുപാട് യാത്രക്കാർ ഇതിലെ കൂടെ, കാരണം കോട്ടാത്തല ചെന്ന് ചാടാനുള്ള എളുപ്പ വഴിയായത്. ഇപ്പോൾ പള്ളിക്ക് നിൽക്കുന്ന ഒരാൾ കൊട്ടാരക്കര വഴി കോട്ടാത്തല പോകണ്ട, ഇതിലെ കൂടെ കുറുക്കിന് പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്ററോളം ലാഭമുണ്ട്. എത്രയോ വീടുകൾ ഈ റോഡ് സൈഡിൽ താമസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് പതിയണം. എത്രയും പെട്ടെന്ന് ഇത് ടാർ ചെയ്യാനുള്ള സംവിധാനം ദയവായി ഉണ്ടാകണമെന്ന് ഒരു പൗരനെന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.